നാവുകൾ തുഴഞ്ഞു നാം ദൂരെ ദൂരെയോ, നിലാവിതൾ നിനഞ്ഞൊരാ കൂടു തേടിയോ. ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു ഫർദാസ് ഡയറി. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതിനു മുൻപ് തൈറോയിഡ്, പി സി ഒ ഡി, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട എക്സസൈസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ അതുപോലെ തന്നെ ഒരു എക്സസൈസ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഇത് ഈ ഒരു എക്സസൈസ് വീഡിയോ കുറച്ച് റിസ്ക്കുള്ള എക്സസൈസ് വീഡിയോ ആണ്. കാരണം മൂന്നെണ്ണം ഉള്ളൂ, മൂന്നെണ്ണല്ല നാലെണ്ണം ഉണ്ട് കേട്ടോ, മൂന്നെണ്ണല്ല. സ്കിപ്പിംഗ് ഉണ്ട്, സ്കിപ്പിംഗ് റോപ്പ് യൂസ് ചെയ്തിട്ടുള്ള സ്കിപ്പിംഗ് ആണ്. അതിന് വേണ്ടിയിട്ട് ഒരു സ്കിപ്പിംഗ് സോറി അതിന് വേണ്ടിയിട്ട് സ്കിപ്പിംഗ് റോപ്പ് വാങ്ങുകയാണെങ്കിൽ അത്രയും നമുക്ക് നന്നായിട്ട് സ്കിപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ സ്കിപ്പിംഗ് റോപ്പ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള എക്സസൈസ് കേട്ടോ. പക്ഷേ അത് ചെയ്യുന്നതിന് മുൻപ് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള ഇനിയിപ്പോൾ എന്ത് എക്സസൈസ് ആണെങ്കിലും വാക്കിംഗ് ഉണ്ടല്ലോ, നടത്തം, ഓട്ടം, ഇതൊക്കെ അല്ലാത്ത ബാക്കിയുള്ള എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒന്നുകിൽ സ്പോർട്സ് ബ്രാ അല്ലെങ്കിൽ പാഡുള്ള ബ്രാ യൂസ് ചെയ്യുക. രണ്ടാമത്തേത് ഇൻഷേപ്പ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പാൻറ്റീസിൽ തന്നെ ഇൻഷേപ്പ് ഉണ്ടാവും. അങ്ങനെയുള്ള ഇൻഷേപ്പ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള പാൻറ്റീസോ ഷോർട്ട്സോ അല്ലെങ്കിൽ ഇൻഷേപ്പോ യൂസ് ചെയ്തിട്ട് എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഡെലിവറി കഴിഞ്ഞവരാണെങ്കിൽ അല്ലെങ്കിൽ തൂങ്ങിയ വയറുള്ളവരൊക്കെ ആണെങ്കിൽ കേട്ടോ, ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള, നമുക്ക് ഭയങ്കര ബെനിഫിറ്റ്സ് കിട്ടുന്ന എക്സസൈസ് ആണ്. ഏത് എക്സസൈസും ഭയങ്കരമായിട്ട് നമ്മുടെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യും. നല്ലൊരു ഹെൽത്ത്, നല്ലൊരു ഹെൽത്തി ലൈഫ് നമുക്ക് കിട്ടും എക്സസൈസ് ചെയ്യുന്നതിലൂടെ. പിന്നെ എൻ്റെ ഒരു ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞപ്പോൾ ഹെൽത്ത് വൈസ് ഭയങ്കര പല തരത്തിലുള്ള പ്രോബ്ലംസ് ഞാൻ നേരിട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത്, ഹെൽത്ത് വൈസ് ഭയങ്കര പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നല്ല പ്രോബ്ലംസ് നേരിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു എനിക്ക് ഇപ്പം ചെയ്യുന്ന മാതിരി എനിക്ക് മര്യാദക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ, ഒരു ലൈഫ് എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു. ആ സമയത്ത് നമ്മളിങ്ങനെ നമ്മുടെ പ്രശ്നങ്ങൾ ഓരോരുത്തരുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ പലരും നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇങ്ങനെയാണ്, ഇനി ഇങ്ങനെയാണ് നമ്മുടെ ലൈഫ്, ഉമ്മയായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ ഓരോ കുഞ്ഞിനെയും പ്രസവിക്കുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ആരോഗ്യം ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അങ്ങനെയാണ് സ്ത്രീകളുടെ ജീവിതം എന്നൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു, ആ ഇനി ഇങ്ങനെയൊക്കെ ആയിരിക്കും ലൈഫ്, ഇങ്ങനെ ഓരോരോ അസുഖങ്ങൾ വന്ന് 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 ലാസ്റ്റ് നമുക്കൊന്നിനും വയ്യാതായിട്ട് ലാസ്റ്റ് നമ്മൾ മരിക്കും, ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടും മാനസിക ബുദ്ധിമുട്ടൊക്കെ നമ്മൾ സഹിച്ച് അങ്ങനെ ലാസ്റ്റ് നമ്മളെ ജീവൻ ഇല്ലാതെ ആവും, അങ്ങനെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഞാനത് അക്സെപ്റ്റ് ചെയ്ത് ഇങ്ങനെ ജീവിച്ചു പോയി. എൻ്റെ മോനിന് മൂന്നര വയസ്സായ സമയത്താണ് നമ്മുടെ കൊറോണ ആൻഡ് പാൻഡമിക് സിറ്റുവേഷൻ വരുന്നത്. ആ ഒരു ടൈമിൽ ഈ നമ്മൾ റീചാർജ് ചെയ്യാൻ തുടങ്ങി, ഫ്രീ ആയിട്ട് സിമ്മ് കിട്ടി, ജിയോ ഫ്രീ ആയിട്ട് റീചാർജ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു സംഭവം വന്നപ്പോഴാണ് ഞാൻ യൂട്യൂബ്, ഗൂഗിള് സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ആ ടൈമിൽ എനിക്ക് ഹെൽത്ത് വൈസ് നല്ല പ്രോബ്ലംസ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂന്ന് വർഷമായിട്ട് എനിക്കൊന്നും മര്യാദക്ക് നടക്കാൻ പറ്റുന്നില്ല, പെട്ടെന്ന് തലകറങ്ങി വീഴുക, അങ്ങനെ അങ്ങനെ പല പ്രോബ്ലംസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിങ്ങനെ ആയിരിക്കും ലൈഫ് എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ ആ ഒരു സമയത്ത് എൻ്റെ അസുഖങ്ങളെ കുറിച്ചൊക്കെ, സിംറ്റംസിനെ കുറിച്ചൊക്കെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് എനിക്ക് ഈ വർക്കൗട്ടും കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു ഐഡിയ കിട്ടിയത്. അങ്ങനെ ആ വർക്കൗട്ടൊക്കെ ചെയ്യാൻ തുടങ്ങി. വർക്കൗട്ട് ചെയ്തപ്പോൾ സത്യം പറയാലോ, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ, നമ്മളിതുവരെ ചിന്തിച്ച് വെച്ച കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചതോ ഒന്നുമല്ല ശരിക്കും റിയാലിറ്റി. നമുക്ക് നമ്മളിനിയിപ്പോൾ എത്ര എണ്ണം പ്രസവിച്ചാലും നമ്മൾ നല്ലൊരു ഡയറ്റും നല്ലൊരു എക്സസൈസും ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് പണ്ടത്തെ ആരോഗ്യമൊക്കെ തിരിച്ചു കിട്ടും എന്നുള്ള എനിക്ക് ആ സമയത്താണ് അത് മനസ്സിലായത്. ആദ്യമൊക്കെ കുറച്ച് മടിയുണ്ടായിരുന്നു, ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഈ എക്സസൈസിനെ കുറിച്ചൊക്കെ കേൾക്കുന്നത്. പിന്നെ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ പലർക്കും ഭയങ്കരമായിട്ട് അത് കാണുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എന്തിനാണ് ഇപ്പോൾ ഇവളിതൊക്കെ ചെയ്യുന്നത്, ഇവൾക്ക് ശരീരം വേദന ആവില്ലേ, ഇവളൊന്ന് പെറ്റ പെണ്ണല്ലേ, ഇവളെന്തിനാണ് ഈ എക്സസൈസ് ഒക്കെ ചെയ്യുന്നത്, അങ്ങനെ അത്തരത്തിലുള്ള രീതിയിലുള്ള സംസാരമൊക്കെ ഉണ്ടായിരുന്നു. ഇവളിതൊക്കെ ചെയ്തിട്ട് ഈ സിനിമയിൽ അഭിനയിക്കാൻ പോവാണോ, അങ്ങനെ പലതരത്തിലുള്ള കമൻസും കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാനതൊന്നും മൈൻഡ് ചെയ്യാതെ 1 ഇയർ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എക്സസൈസ് ചെയ്തു, ഡെയിലി ചെയ്യുമായിരുന്നു. അങ്ങനെ ഡെയിലി ചെയ്ത് പിന്നെ എനിക്ക് മനസ്സിലായി ഡെയിലി ചെയ്യേണ്ട ആവശ്യമില്ലയാണ്. അങ്ങനെ പിന്നെ ആൾട്ടർനേറ്റീവ് ഡേയ്സ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ മൊത്തത്തിലൊരു ചേഞ്ച്, ശാരീരികമായും മാനസികമായൊക്കെ നല്ലൊരു മാറ്റം വന്നു. ഭയങ്കര കോൺഫിഡൻസ്, ഹെൽത്ത് വൈസ് നമ്മൾ ഭയങ്കര ഒരു
നമുക്ക് ഭയങ്കര നല്ലൊരു എന്താ പറയാ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ഒരു റിലീഫ്, നമ്മുടെ അസുഖത്തിൽ നിന്നൊക്കെ ഒരു റിലീഫ്. പിന്നെ ഇത് ഒരു വർഷം ഒന്നര വർഷം കാലം കഴിഞ്ഞിട്ട് തൈറോയിഡിന്റെ അങ്ങേ അറ്റായപ്പോഴാണ് ഞാൻ ഡോക്ടറെ കാണിക്കുന്നത്. അപ്പോഴാണ് ഡോക്ടർ പറയുന്നത് തൈറോയിഡ് ഉണ്ടെന്ന്. അങ്ങനെ പിന്നെ അതിനുള്ള മരുന്ന് കഴിച്ചു, അതിനോടൊപ്പം തന്നെ എക്സസൈസ് ചെയ്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനുള്ള ഡയറ്റ് മനസ്സിലാക്കി, ഡയറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അതിന് തൈറോയിഡ് മാറിട്ടോ, ആദ്യം 50 കുടിച്ചിട്ടുണ്ടായിരുന്നത്, പിന്നെ അതിനുശേഷം 25, പിന്നെ 12.5, പിന്നെ ഞാനിപ്പോൾ നിർത്തിയിട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ എക്സസൈസിനും ഡയറ്റിനൊക്കെ നമ്മുടെ അസുഖം, ഇതുപോലെയുള്ള അസുഖങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും. പക്ഷെ നമ്മൾ അതിന് വേണ്ടിയിട്ടൊന്നും ട്രൈ ചെയ്യൂല. നമ്മൾ ഇനിയിപ്പോൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ അതിനെ എതിർക്കാനും അത് സ്റ്റോപ്പ് ചെയ്യാനും ഒക്കെ ആൾക്കാരും ഉണ്ടാവും. പക്ഷെ അത് ചെയ്താലുള്ള ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് അടിപൊളിയാണ്. അത് ചെയ്ത് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഈ ആക്ട്രസ് ആൻഡ് ആക്ടേഴ്സൊക്കെ മോഡൽസൊക്കെ വർക്കൗട്ട് ചെയ്യുന്നത് ഹെൽത്തി ആയിട്ട് ഇരിക്കാനും കൂടിയിട്ടാണ്. നല്ലൊരു ബോഡി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ഹെൽത്തി ആയിട്ട് ഇരിക്കാനും നല്ലൊരു സ്കിന്ന് കിട്ടാനും കൂടിയിട്ടാണ്. ബട്ട് നമ്മളത് മനസ്സിലാക്കുന്നില്ല. നമ്മൾ നാട്ടുമ്പുറത്ത് പലരുടെയും വിചാരം ഈ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവർ മാത്രമാണ്, അല്ലെങ്കിൽ ഇതൊക്കെ അവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളൂ എന്നൊക്കെയാണ്. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. നിങ്ങൾക്ക് സ്കിപ്പിംഗ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒരു അരമണിക്കൂർ നടക്കെങ്കിലും ചെയ്യുക, അരമണിക്കൂർ നടക്കുക. അതുപോലെ തന്നെ നെക്ക് എക്സസൈസ് ഉണ്ടല്ലോ, കഴുത്തിൻ്റെ എക്സസൈസ് ഞാൻ എൻ്റെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള എക്സസൈസൊക്കെ ചെയ്തിട്ട് നമ്മുടെ ഹെൽത്ത്, നമ്മുടെ ബോഡി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ സ്ത്രീകൾക്ക് തൈറോയിഡ് വരുന്നത് ഭക്ഷണ രീതി കൊണ്ട് മാത്രമായിരിക്കില്ല, സ്ട്രെസ് കൊണ്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്കാണ് തൈറോയിഡ് എന്ന്. കാരണം ഞാൻ കണ്ടെടുത്തോളം സ്ത്രീകൾക്കാണ് തൈറോയിഡ്. ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ് സ്ത്രീകൾക്കുണ്ടെങ്കിൽ ഹോർമോൺ ഇൻബാലൻസ്, അതുപോലെ തന്നെ ഈ കരൾ വീക്കുണ്ടല്ലോ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഇതൊക്കെ വരുന്നത് മെയിനായിട്ട് ഈ കള്ളു കുടിച്ചാലൊക്കെയാണ് വരിക എന്നാണ് പറയുന്നത്, സ്മോക്ക് ചെയ്താലൊക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നു ആണുങ്ങളെക്കാളും കൂടുതൽ സ്ത്രീകൾക്ക്, ഇതൊന്നും ചെയ്യാതെ തന്നെ സ്ത്രീകൾക്ക് വരുന്നുണ്ട് ഈ പ്രോബ്ലംസൊക്കെ. അപ്പോൾ ഈ സ്ട്രെസ് റിലീഫാക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്, അതൊന്നും നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട്. അങ്ങനെ മാറ്റിയെടുക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ എക്സസൈസിലൂടെ ഒക്കെ നമുക്ക് ഈ സ്ട്രെസ് റിലീഫ് ചെയ്യാൻ പറ്റും. അങ്ങനെ മാക്സിമം നമ്മൾ നമ്മുടെ ഹെൽത്ത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് എക്സസൈസ് കാണാം കേട്ടോ. നമ്മൾ ചെയ്യുന്നതാണ് സ്റ്റാൻഡിങ് പുഷപ്പ്. സാധാരണ നമ്മൾ ഫ്ലോറിൽ പുഷപ്പ് ചെയ്യുന്നതായിരിക്കും കണ്ടിട്ടുണ്ടാവുക, പക്ഷെ ഇവിടെ നമ്മൾ ചെയ്യുന്നത് സ്റ്റാൻഡിങ് പുഷപ്പാണ്. ഇതാണ് സ്ത്രീകൾക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പം, പിന്നെ നമുക്ക് ഭയങ്കര ഒരു ബെനിഫിറ്റ്സും കിട്ടട്ടോ. ഇങ്ങനെ എക്സസൈസ് ഇതുപോലെയുള്ള സ്റ്റാൻഡിങ് പുഷപ്പ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടും. നമ്മൾ 4 എക്സസൈസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് നെക്ക്, പിന്നെ അതിന് ശേഷം സ്റ്റാൻഡിങ് പുഷപ്പ്, പിന്നെ നമ്മൾ ചെയ്യുന്നതാണ് സ്കിപ്പിംഗ് റോപ്പ് യൂസ് ചെയ്തിട്ടുള്ള സ്കിപ്പിംഗ്. സ്കിപ്പിംഗ് റോപ്പ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ ആ റോപ്പ് യൂസ് ചെയ്യുമ്പോഴേ അതിനനുസരിച്ച് നമ്മൾ സ്കിപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമിലൊന്നും സ്കിപ്പിംഗ് റോപ്പ് യൂസ് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈമൊക്കെ ഞാൻ ജസ്റ്റ് ജമ്പ് ചെയ്യായിരുന്നു, ഒരു 50 ഇങ്ങനെ ജമ്പ് ചെയ്യും, നന്നായിട്ട് ടയേർഡ് ആവും, അപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കും, അങ്ങനെയായിരുന്നു.
ജമ്പിങ് എന്ന് പറയുന്നത് ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് എക്സസൈസ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആണ് നമ്മൾ സ്കിപ്പിംഗ് റോപ്പ് യൂസ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യുന്നത്. ഈ സ്കിപ്പിംഗ് റോപ്പ് ഞാൻ മീഷോ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 3.5 വർഷമായിട്ടുണ്ടാവും ഞാനിത് യൂസ് ചെയ്തിട്ട്. ഇപ്പോൾ രണ്ട് വർഷം യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പ്രഗ്നൻ്റ് ആയി. ഇപ്പോൾ മോന് 10 മാസമായി. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ഒരു 9 മന്ത്സ് ആയപ്പോഴാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീണ്ടും ഞാൻ എൻ്റെ ഐറ്റംസൊക്കെ ഞാൻ പുറത്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മീഷോ നിന്ന് വാങ്ങിയതാണ്. അന്ന് 250 രൂപയായിരുന്നു കേട്ടോ ഈ ഒരു കിപ്പിംഗ് റോപ്പിന്. ഈ 4 വർക്കൗട്ടും കഴിഞ്ഞതിന് ശേഷം ഏത് വർക്കൗട്ട് ആയിക്കോട്ടെ അതിനുശേഷം നന്നായിട്ടൊന്ന് ബ്രീത്ത് ചെയ്യണം. നന്നായിട്ട് ബ്രീത്ത് ഇൻ ആൻഡ് ഔട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് റിലാക്സ് ആവണം. നമുക്കൊരു 10 മിനിറ്റെങ്കിലും നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആയിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. പലരും ഇപ്പോൾ ചിന്തിക്കും ഇങ്ങനെയുള്ള വർക്കൗട്ടൊക്കെ കാണുമ്പോൾ പലരും ചിന്തിക്കും എനിക്കും ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, എനിക്കും ഒരു ഫിറ്റ് ബോഡി കിട്ടണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ എങ്ങനെ ചെയ്യും, എവിടുന്ന് ചെയ്യും, എപ്പോൾ തുടങ്ങും, എങ്ങനെ എനിക്ക് അത് തുടങ്ങാൻ പറ്റും എന്നിങ്ങനെ പല തരത്തിലുള്ള കൺഫ്യൂഷൻസ് ആയിരിക്കും അവരുടെ മൈൻഡിൽ. അതിനാണ് പറയുന്നത് ആങ്സൈറ്റി എന്ന്. ഒരുപാട് നമ്മൾ ചിന്തിച്ച് കൂട്ടിയിട്ട് ലാസ്റ്റ് ഓവർ തിങ്കിങ് എന്നൊക്കെ പറയും, ചിന്തിച്ച് കൂട്ടിയിട്ട് ആങ്ഷ്യസ് ആയിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഈ ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ്, നിങ്ങളുടെ അവസ്ഥ നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ വേറെ ആരും അറിഞ്ഞാലും നിങ്ങളെ എൻകറേജ് ചെയ്യാനും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എന്താണോ ആവേണ്ടത്, എങ്ങനെയാണോ ജീവിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ കൂടെ നിൽക്കാനും ആരും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ശാരീരികമായും മാനസികമായും എന്തെങ്കിലും മാറ്റം വേണം, നിങ്ങളുടെ ലൈഫ് അപ്ഡേറ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കീപ് വാച്ചിങ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.